നമ്മുടെ സ്പീഷീസിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം എന്താണ്? പലരും ഇതിനുള്ള ഉത്തരം തേടാൻ ശ്രമിക്കുന്നത് മനുഷ്യരെ വ്യക്തിതലങ്ങളിൽ പഠിച്ചുകൊണ്ടാണ്. വ്യക്തിപരമായ തലത്തിൽ, അതായത് ഓരോ വ്യക്തിയെയും എടുത്ത് എന്ത് വ്യത്യാസമാണ് മറ്റ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യൻ്റെ ഈ അവസ്ഥയിലേക്കുള്ള മാറ്റത്തിന് കാരണം എന്ന് പരിശോധിക്കും. വ്യക്തിതലത്തിൽ മനുഷ്യന് എന്തെങ്കിലും സവിശേഷതയുണ്ടോ? എന്താണ് എന്നെ മറ്റു മൃഗങ്ങളെക്കാൾ സുപ്പീരിയർ ക്രിയേച്ചർ ആക്കി മാറ്റുന്നത്? ചിമ്പാൻസിയേക്കാളും നായയേക്കാളും പന്നിയേക്കാളും എന്ത് മേന്മയാണ് എനിക്കുള്ളത്? പക്ഷേ യാഥാർത്ഥ്യം ഇതാണ്, വ്യക്തിതലത്തിൽ നാം ചിമ്പാൻസിക്ക് തുല്യം തന്നെയാണ്, അതിനേക്കാൾ ഒട്ടും മുകളിലല്ല. നിങ്ങൾ എന്നെയും ഒരു ചിമ്പാൻസിയെയും ഒരു ഏകാന്തമായ ദ്വീപിൽ ഉപേക്ഷിച്ചാൽ ആരാണ് നന്നായി അതിജീവിക്കാനുള്ള സാധ്യതയുള്ളത്? ഞാൻ തീർച്ചയായും പറയും ചിമ്പാൻസിയാണെന്ന്. വ്യക്തിപരമായി ഞാൻ മോശമായതുകൊണ്ടല്ല ഇത്, നിങ്ങളിൽ ആര് ആയാലും ഇതുതന്നെയാണ് സംഭവിക്കുക. ചിമ്പാൻസിയെയും നിങ്ങളെയും ഒരു ദ്വീപിൽ ഉപേക്ഷിച്ചാൽ ചിമ്പാൻസിയാണ് രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതൽ. അതുകൊണ്ട് വ്യക്തിതലത്തിലല്ല നമ്മുടെ സ്പീഷീസിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്, അത് കൂട്ടായ്മയുടെ തലത്തിലാണ്. നമ്മൾ മനുഷ്യർ ഈ ഗ്രഹത്തെ നിയന്ത്രിക്കുന്നു. കാരണം നാം അറിഞ്ഞിടത്തോളം മനുഷ്യർ മാത്രമാണ് ഈ ഭൂമിയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ കൂടുതൽ എണ്ണം ആളുകളുമായി സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ളത്. മറ്റു ജീവികൾ, പ്രത്യേകിച്ചും സാമൂഹ്യ ജീവികൾ എന്നറിയപ്പെടുന്ന ഉറുമ്പുകൾ, തേനീച്ചകൾ, ചിതലുകൾ, അവയ്ക്ക് വലിയ സംഘങ്ങളായി സഹകരിക്കാൻ കഴിയും. എന്നാൽ അത് ഫ്ലെക്സിബിളായ അയവുള്ള ഒരു സഹകരണമല്ല. അവരുടെ സഹകരണം ജനറ്റിക് കോഡ് തീരുമാനിച്ചു വച്ചിരിക്കുന്നതാണ്. ഉദാഹരണത്തിന്, ഒരു തേനീച്ചക്കൂട്ടിലെ തേനീച്ചകൾ പുതിയ ഒരു പ്രതിസന്ധി നേരിടുകയാണ് എന്ന് കരുതുക. തേനീച്ചകളെല്ലാം അവരുടെ സാമൂഹ്യ സമ്പ്രദായത്തിലെ പോരായ്മകൾ എന്തെല്ലാമെന്ന് ചർച്ച ചെയ്യില്ല. അത് ചർച്ച ചെയ്ത് ഒറ്റ രാത്രി കൊണ്ട് കണ്ടുപിടിക്കാൻ പോകുന്നുമില്ല. തേനീച്ചകൾ ഒന്നിച്ചു ചേർന്ന് ഗൂഢാലോചന നടത്തി തേനീച്ചറാണിയെ കൊലപ്പെടുത്താൻ പോകുന്നില്ല. തേനീച്ചകളുടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യം സ്ഥാപിക്കാനും പോകുന്നില്ല. അവയ്ക്ക് അത് ചെയ്യാൻ കഴിയില്ല. മറ്റു സാമൂഹ്യ ജീവികൾ, സാമൂഹ്യ സസ്തനികൾ, ചിമ്പാൻസികൾ, ബബൂണുകൾ, ഡോൾഫിനുകൾ, ആനകൾ, അവ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ് സഹകരണത്തിൻ്റെ കാര്യത്തിൽ. പക്ഷേ അവയ്ക്ക് കുറച്ച് എണ്ണം അംഗങ്ങളുമായേ സഹകരിക്കാൻ കഴിയുകയുള്ളൂ. ഉദാഹരണത്തിന് ചിമ്പാൻസികൾ. ചിമ്പാൻസി കസിനുകൾ വളരെ അടുത്ത ബന്ധമുള്ള അംഗങ്ങളുമായി മാത്രമേ സഹകരിക്കുകയുള്ളൂ. ഞാനൊരു ചിമ്പാൻസിയാണെന്ന് കരുതുക. നിങ്ങളൊരു ചിമ്പാൻസിയാണ്. നിങ്ങളുമായി സഹകരിക്കാൻ ഞാൻ നിങ്ങളെ വ്യക്തിപരമായി അറിയേണ്ടതുണ്ട്. നിങ്ങൾ ഒരു നല്ല ചിമ്പാൻസി ആണോ, നിങ്ങൾ ദുഷ്ടനായ ചിമ്പാൻസി ആണോ, എനിക്ക് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുമോ? എനിക്ക് നിങ്ങളെ വ്യക്തിപരമായി അറിയില്ലെങ്കിൽ നിങ്ങളുമായി സഹകരിക്കാൻ പറ്റില്ല. ഇത് വളരെ ബുദ്ധിമുട്ടാണ്. നൂറുകണക്കിന്, ആയിരക്കണക്കിന് ചിമ്പാൻസികളുമായി സഹകരിക്കാൻ അതുകൊണ്ട് ഒരിക്കലും സാധിക്കില്ല. മനുഷ്യർ വലിയ എണ്ണം അംഗങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരേ ഒരു മൃഗം ഉറുമ്പുകളെക്കാളും തേനീച്ചകളെക്കാളും എത്രയോ കൂടുതൽ. കൂടാതെ ചിമ്പാൻസിയേക്കാളും ചെന്നായകളെക്കാളും ഫ്ലെക്സിബിളായി പരസ്പരം സഹകരിക്കാനും മനുഷ്യർക്ക് കഴിയും. നമുക്ക് സഹകരണത്തിലൂടെ സാമൂഹ്യ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. മില്യൺ കണക്കിന്, ബില്യൺ കണക്കിന് മനുഷ്യരെ ഒന്നിപ്പിക്കാൻ കഴിയും. ഒറ്റ ദിവസം കൊണ്ട് അവരെ മാറ്റാനും കഴിയും. ഇതാണ് വ്യത്യാസം. നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചിമ്പാൻസിയേക്കാൾ മികച്ചതല്ല. പക്ഷേ ഒരു 1000 ചിമ്പാൻസിയും 1000 മനുഷ്യരും ഏറ്റുമുട്ടുകയാണെങ്കിൽ തീർച്ചയായും മനുഷ്യർ വിജയിക്കും. 1000 ചിമ്പാൻസികൾക്ക് ഒരിക്കലും സഹകരിച്ച് പ്രവർത്തിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് 1000 ചിമ്പാൻസികളെ ഒരു സ്പോർട്സ് സ്റ്റേഡിയത്തിൽ ഒന്നിച്ച് ഇരുത്താനാകില്ല. വാൾസ്ട്രീറ്റിൽ കൊണ്ടുപോകാനാകില്ല. വത്തിക്കാനിൽ നിർത്താനും സാധിക്കില്ല. അവ അവിടെ അരാജകത്വം ഉണ്ടാക്കും, വിരണ്ടോടും. പക്ഷേ ഇവിടെയൊക്കെ മനുഷ്യരെയാണ് നിർത്തുന്നതെങ്കിലോ, അവിടെ മനുഷ്യർ തമ്മിൽ സങ്കീർണമായ സഹകരണം ഉടലെടുക്കും. മതത്തിൽ, സാമ്പത്തിക ശാസ്ത്രത്തിൽ, സ്പോർട്സിൽ, എന്തായാലും അവർ സഹകരിക്കും. നിങ്ങളിൽ ഭൂരിപക്ഷത്തിനെയും എനിക്ക് വ്യക്തിപരമായി അറിയില്ല. ഞാൻ വിമാനത്തിൽ ഇവിടെ വരുമ്പോൾ അതിൻ്റെ പൈലറ്റ് ആരാണെന്ന് എനിക്കറിയില്ല. വിമാനത്തിൻ്റെ ക്രൂ മെമ്പർമാർ ആരെയും എനിക്ക് പരിചയമില്ല. ഈ ഹാൾ നിർമ്മിച്ചവരെ എനിക്ക് പരിചയമില്ല.
ഈ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച ആളെ എനിക്ക് പരിചയമില്ല. എൻ്റെ ആശയം നിങ്ങളുമായി പങ്കിടുന്നതിനെ സഹായിക്കുന്ന ഈ സ്ക്രീൻ ഉണ്ടാക്കിയ ആളെ എനിക്ക് പരിചയമില്ല. ഈ പ്രസൻറ്റേഷൻ തയ്യാറാക്കാൻ ഞാൻ വായിച്ച ലേഖനങ്ങളും പുസ്തകങ്ങളും എഴുതിയ ആളുകളെ എനിക്ക് പരിചയമില്ല. ഇപ്പറഞ്ഞ എല്ലാവരും എനിക്ക് അപരിചിതരാണ്. അവർ പരസ്പരം അപരിചിതരാണ്. എന്നിരുന്നാലും നമുക്ക് ഫലപ്രദമായി സഹകരിക്കാൻ കഴിയുന്നു. ഇത്തരം ആശയങ്ങൾ കൈമാറാൻ കഴിയുന്നു. ഇത് ചിമ്പാൻസിക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷേ തീർച്ചയായും ഒരു ചിമ്പാൻസി മറ്റൊരു ചിമ്പാൻസിയുമായി സഹകരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്തത് ഇതാണ്. ഒരു സംഘത്തിൽ ജീവിക്കുന്ന ഒരു ചിമ്പാൻസി ദൂരെയുള്ള മറ്റൊരു ചിമ്പാൻസി സംഘത്തിൻ്റെ ഭൂപ്രദേശത്തേക്ക് പോകുക, അവിടെ പോയി പ്രബോധനം നടത്തുക എന്നത്. വാഴപ്പഴത്തെക്കുറിച്ച്, ആനകളെക്കുറിച്ച്, മനുഷ്യരെക്കുറിച്ച് ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. തീർച്ചയായും സഹകരണം എല്ലായ്പ്പോഴും നല്ലതല്ല. പരസ്പരം സഹകരിക്കുന്നത് നല്ലതെന്ന് നാം കുട്ടികളോട് പറഞ്ഞു കൊടുക്കും. പക്ഷേ സഹകരണം മോശം കാര്യങ്ങൾക്കും ഉത്തരവാദിയാണ്. ചരിത്രത്തിലുടനീളം അതിൻ്റെ ഉദാഹരണങ്ങളുണ്ട്. സൈന്യങ്ങൾ, പീഡന കേന്ദ്രങ്ങൾ, ജയിലുകൾ, കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ. ചിമ്പാൻസികൾക്ക് ഇവയൊന്നുമില്ലെന്ന് അറിയുക. ഇതൊക്കെ മനുഷ്യർക്ക് മാത്രമുള്ളതാണ്. കൂടുതൽ എണ്ണം ആളുകളുമായി സഹകരിക്കാനുള്ള കഴിവാണ് മനുഷ്യനെ വ്യത്യസ്തനാക്കിയത്. അയവുള്ള ബഹുമുഖ തരത്തിലെ സഹകരണം, അത് പിരമിഡുകൾ നിർമ്മിക്കുന്ന കാര്യത്തിലായാലും ചന്ദ്രനിൽ എത്തിച്ചേരുന്ന കാര്യത്തിലായാലും ആറ്റത്തെ വിഭജിക്കുന്ന കാര്യമായാലും, ഇവയെല്ലാം ഒരു വ്യക്തിയുടെ ബുദ്ധിയുടെ ഫലമല്ല, കൂട്ടമായ സഹകരണത്തിൻ്റെ ഫലമാണ്.